നമ്മളിപ്പോ പുൽപ്പള്ളി എത്തിട്ടാ നേരെ കുറുവലി. ഈ ജെ സി ബിയുടെ മുമ്പിൽ കേറാനുള്ള ശ്രമത്തിലാ, നടക്കുന്നില്ല. അപ്പൊ നമ്മളെ വഴികാട്ടിയായിട്ട് ഇന്ന് നമ്മുടെ ചാമിച്ചേട്ടനുണ്ട്, അതേ പോകുന്നു സ്കൂട്ടറില്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പറയുമ്പോ നമ്മള് കൊറേ ഫ്രണ്ട്സിനെ കിട്ടി അല്ലേ. നിങ്ങളെവിടെ പഠിക്കണേ? മോളുടെ പേരെന്താ? നമ്മള് ഫോറസ്റ്റ് കേറിട്ടോ, അത് ഫുള്ള് തേക്കാണ്. ഇതൊക്കെ ഞങ്ങൾ കോളനി അടുത്താണ്. ഇതൊക്കെ ആന താത്മല്ലേ, ഇത് തിന്നാൻ വേണ്ടിട്ടല്ല ആന വരുന്നത്. തികച്ചും ഗ്രാമീണ മേഖല, അതെ. ചായ കാപ്പി ഊണ് എല്ലാം ഉണ്ട് ഇവിടെ. അതെ അതെ, താഴെ നല്ല പാടം കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടാ പേരനേട്ടാ? വിനോ. ചായക്കടയാ? അതെ അല്ലേ. ചോറൊക്കെ ഉണ്ടല്ലേ? ശനി ഞായറും ചോറ്. ഞങ്ങൾ താഴേക്ക് ഒന്ന് പോയിട്ട് വരാം. ഫുള്ള് വയലാട്ടോ താഴെ. അതെ, നമ്മുടെ മലയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നല്ല സ്ഥലം നോക്കിയിട്ട് വേണം നമുക്ക് ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വീശിയൊക്കെ എടുക്കാൻ. നമ്മുടെ ചാമിയണ്ണനെ നമ്മൾ പരിചയപ്പെടുത്തില്ല. ചാമിയണ്ണോ, ഇതാണ് നമ്മുടെ ചാമിയണ്ണ കേട്ടോ. അടിപൊളി മീൻപിടുത്തക്കാരനാ. പുൽപ്പള്ളി അരച്ചു കുടിച്ച റോഡ് പണി അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് അങ്ങോട്ട് അങ്ങ് പോകത്തില്ല. ഇവിടെ ഇപ്പം നെല്ല് ഞാറ് നട്ടതാണോ? ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ഇവിടുത്തെ കൊയ്തു, ഇത് കൊയ്തു, ഇതുണ്ടോ? ഞാറിവിടെ നട്ടേക്കുന്ന കാണിച്ചു തരാം. ഇതൊക്കെ വലുതായിട്ട് വേണം കൊയ്തെടുക്കാൻ. ആ ഭാഗത്തൊക്കെ ആ ബ്ലോക്കൊക്കെ കൊയ്തെടുത്തു കേട്ടോ. അതിൽ മീനുണ്ടോ? നമുക്ക് പക്ഷെ വല ഇടത്തില്ലല്ലോ, കുടുങ്ങിപ്പോവില്ലേ. എന്താ ഞാറ് നടന്ന ഇത് കള മറിക്കുന്നില്ലേ? ആ നടാൻ വേണ്ടി കൂട്ടുന്ന മെഷീൻ കേട്ടോ. പണ്ടൊക്കെ കാളയായിരുന്നു. അശാനും ഞങ്ങൾ ശിഷ്യന്മാരും ചാമയണ്ണനും ചാമയണ്ണന്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. രവി രവിയേട്ടനും കൂടെ വന്നിട്ടുണ്ട്. ആ എന്താ അശാൻ അവിടെ ഇങ്ങനെ വല കെട്ടിയേക്കുന്നേ? ഞാറ് പാകിയിട്ട് കിളി വരാതിരിക്കാനാ? ഇവേട്ടാ ചിങ്കണ്ണി ഉണ്ടാവോ? ചിങ്കണ്ണി ഉണ്ടാവോ? ഇവിടേക്ക് അല്ലേ. അടിപൊളി സ്ഥലമാ നമ്മുടെ വല. ഇവിടെ നമുക്ക് നമ്മുടെ ചാമേട്ടനും രവിയേട്ടനും കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പുതിയ വലയായതുകൊണ്ട് ഇതിന്റെ ടെക്നിക്കുകളൊക്കെ നമുക്കത് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. അതെ അതെ, ചാമേണ്ടനും രവിയേട്ടനൊക്കെ അറിയാം. ഞങ്ങൾ ഇന്ന് പഠിപ്പിച്ചു തരാം. ഉസ്താദന്മാരാണ് ഫസ്റ്റ് ഇടല കേട്ടോ. നമ്മുടെ വല കുടുങ്ങിട്ടാ. ഇനിയിപ്പം ചേട്ടന് ചാമ്യൻ ഇറങ്ങി എടുക്കണം. നിങ്ങൾ ഇങ്ങനെ
കല്ലാണ് ചമ്മണ കല്ല നമുക്ക് ചമ്മീനിന്റെ പുറകേ ഇങ്ങനെ നടക്കാം. ഇന്ന് മീൻ പിടിച്ചിട്ട് അട്ടങ്ങുള്ളുന്നാണ് ചമ്മണനും നിങ്ങളുടെയൊക്കെ ഒരു തീരുമാനം. കാല് നനയ്ക്കാതെ വരുമോ ഞാൻ പറഞ്ഞു, നനച്ചോളം പറഞ്ഞു. ഓക്കെ പുഴുക്കളെ കാണുന്നുണ്ട്. നമ്മുടെ പോലെ ജാമ്യന്റെ നിറഞ്ഞു. നമ്മുടെ പ്ലാൻ പിന്നെയും പാളി കിട്ടോ. അത് കല്ലേ കുടുങ്ങി ഇവിടെ നമുക്ക് ഇവിടെ എറിയാൻ പറ്റത്തില്ല. ചാമ്യണ വല കുടുങ്ങിയിട്ട് ഇപ്പം വല എടുത്തുകൊണ്ട് അവിടെ നിന്ന് വരുവാ കേട്ടോ. നമ്മളെ രക്ഷയില്ല ഇസ്മോളെ, നമുക്ക് ഇവിടെ എറിയാൻ പറ്റത്തില്ല. സംഭവം ചീറ്റിപ്പോയി, കല്ലേലൊടുക്കുക. എന്തേലും നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി എറിയാൻ നോക്കണം. ഈ സംഭവല്ലേ, ഇതിങ്ങനെ ഇങ്ങനെ കുടുങ്ങുമല്ലേ, ഇങ്ങനെ കുടുങ്ങുമ്പോ വലിച്ച കിട്ടത്തില്ല. ചങ്ങലായതുകൊണ്ട് കല്ലില്ലാത്ത സ്ഥലം നോക്കണം അല്ലേ. അത് താന്നു പോകുമ്പോ അറിയാലോ നമുക്ക്. അതാണ് ഏറ് ഇരണ്ട. ഇപ്പൊ നമ്മുടെ രവിയേട്ടുണ്ടല്ലോ, നമ്മുടെ വല എറിഞ്ഞത് ഇവിടെ ഉണക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ നമുക്ക് ചെറിയൊരു വമ്പം, ചെറിയൊരു പരാജയം കിട്ടി, നമുക്ക് കിട്ടിയില്ല മീനൊന്നും. പക്ഷെ അവിടെ ഉടക്കവും എല്ലാം ആയതുകൊണ്ട് നമുക്ക് മീൻ ഇവിടെ എറിയാൻ പറ്റുന്നുണ്ട്. പാറക ആയതുകൊണ്ട് അല്ലേ വീട്ടാ, ഭയങ്കര പാറയാ. മീൻ പിടിക്കാൻ സ്ഥലം കിട്ടിയോ? കിട്ടിയാ? എവിടെയാ? വീടിനടുത്താ? പുഴയോ? പുഴയാണോ? കുളം. ആ അപ്പൊ അതിനകത്ത് അറിഞ്ഞാൽ നമുക്ക് മീൻ ഉറപ്പാ. നിർത്തി കടയൊന്നുമില്ല. ആ കോവിഡ് വന്നതിന് ശേഷമാണോ? എന്തിയപ്പോ അത്? മല്ലിച്ചപ്പോ? പുഴയുള്ളത്. ആ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? കറിക്ക്. ആ കറി വെക്കോ. ആ ഇതെങ്ങനെ വെക്കുന്നേ? ഇത് കഴുകണം. ഉള്ളിമുളകൊക്കെ മുറിച്ചിട്ട് കടുക് പണെങ്കിൽ കടുക് ഇടാം. അങ്ങനെയാണ് തോരൻ വെക്കുന്ന പോലെ. തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങ ഇടണോ? ഇടണം. ഇതിന്റെ തണ്ട് എടുക്കുവല്ല? അത് എടുക്കും കുറച്ച്. പേരെന്നാ പേര്? എന്റെയോ? തൊണ്ടിക്ക്. എന്റെ പേര് ബോളസൻ. ഇത് പശുവിനെ മേയ്ക്കാൻ വന്ന? അല്ല, ഞാൻ പോത്ത് കേറുന്നു. ആ പോത്ത് അല്ലേ. ഞാൻ പശുവാതാ വിചാരിച്ചേ. പശുവല്ല പോത്താല്ലേ? പേരെന്താ? എന്റെ പേര് ബൊമ്മൻ. അതെയാ? പോത്തിനെ നോക്കാൻ വന്നാണോ? ആടുണ്ട്. വരട്ടനെ ഇവിടെ അടുത്താണോ വീട്? അതെയാ? ചുമ്മാ ഇവിടെ നിക്കോ? ചുമ്മാ അല്ല, പശുക്കളുണ്ട്. ഇങ്ങോട്ട് വരാനാ? പടക്കുവല്ല ഇപ്പം പട പട പടാന്ന്. ഒരു അഞ്ചു കിലോ കിട്ടോ? ഇപ്പൊ രണ്ടെണ്ണം കിട്ടൂലേ? അതെയാ? ഇത് നല്ല ആഴ്ചയുണ്ടോ? ഇത് ഉറവ് തന്നെയാ നിറയ്ക്കണ? ആ കിട്ടി കിട്ടി കിട്ടി, മീനെ കിട്ടി. ഇതാ ഇതാ മീനുണ്ട് കേട്ടാ. മീൻ കുഞ്ഞുങ്ങളോ ഇത്? അത് വാൽമാക്കളി. അത് വാൽമാക്കളി. മീനെ കണ്ടോ? അപ്പൊ നമ്മള് വിചാരിച്ച പോലെ നമ്മുടെ കാര്യം നടന്നു. മീനെ കിട്ടി. അത് തരാം. മീൻ പിടിച്ച്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇന്ന് ഫിലോപ്പി. ഫിലോപ്പിയ മാലി. മത്തി കിട്ടുമെന്ന് ചോദിക്കാതെ ഭാഗ്യം. നമ്മുടെ വര ഇവിടെ പട്ടയ്ക്കോ ഇവിടെ
വലിയൊരു ഞണ്ട്. നമ്മുടെ വല കയറുവോ? ഇവിടെ ഉണ്ടാവും ഞാൻ. അതെ ഇവിടെ ഉണ്ടാവും, നമുക്ക് ഫ്രൈ ആക്കാം. ക്യാമറയുടെ ഞണ്ടിനെ പിടിച്ചിട്ടാ. അത് നമ്മുടെ ഞണ്ട് ഓടിച്ച്. ഇനി ഇവിടെ പോടാ. ഇതാ കറി വെക്കും. നല്ല ഞണ്ട് ഫ്രൈ. ക്യാമണ്ണ അപ്പൊ തന്നെ അവന്റെ കൈയും കാലും അങ്ങ് ഓടിച്ചങ്ങ് വിട്ടു. അല്ലെങ്കിൽ അവൻ നിക്കൂല. നിക്കൂല. നമ്മുടെ വല കീറുവോ ഞാൻ വേണം? ഇല്ല ഇല്ല ഇല്ലല്ലേ. ഈ വല കിട്ടിയ ഞണ്ടിട്ടാ ഇത്തിരി ഇത്തിരി കാട് പെടണം അല്ലേ. ഇപ്രാവശ്യം മീൻ കുറവല്ലേ? ഇപ്രാവശ്യം എറിഞ്ഞിട്ട് മീൻ കുറവാ. ഉണ്ട് കുഞ്ഞു മിഞ്ഞു മീൻ. അത് ഈ അനങ്ങുമ്പളേ. അതെ അപ്പുറം ഇപ്പഴൊക്കെ പോണോ വിൽക്കാനുള്ള അത്ര മീനൊന്നും പിടിക്കണ്ടേ കേട്ടോ. കേട്ടോ വിൽക്കാനുള്ള അത്ര മീനൊന്നും പിടിക്കല്ലേ. നമ്മള് വലുത് മാത്രമേ പിടിക്കുള്ളൂ, ചെറുതിനൊന്നും പിടിക്കല. കിട്ടിയാ മതി. ഞാൻ പോയാ പോയി പോയാ ഞാൻ പിടിക്കും. പിടിക്കൂലേ പിന്നെ അമ്മേ. ഞാൻ ചുമ്മാ എറിഞ്ഞ കേട്ടോ. ഉണ്ടാവോ മീന്? പറയാൻ പറ്റില്ല. ഫസ്റ്റ് വല ഒറ്റ ഒരു മീനില്ല. അയ്യോ കുഞ്ഞു മീനുകളെ കിട്ടി. ഇച്ചാ മീൻ പിടിച്ചേ. ഇതെടുത്തിട്ട് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ആ മുട്ടിലിട്ട് ചെളിയായി. രണ്ട് മൂന്ന് പേര് കൂടെ ഞാൻ വലിയ അങ്ങനെ മൊത്തത്തിൽ വിടണേ. ഈ കൈ ഫുള്ളായിട്ട് വിടണം കേട്ടോ. ഇച്ചിരി കൂടെ നീങ്ങിക്ക്. നീട്ടി എറിയണോ? ഉണ്ടോ? പക്ഷെ ഒന്നും എടുക്കാൻ കൊള്ളുമായിരുന്നു. കുഞ്ഞു മീന്. ഞാനും ജിസ്മോട് പറഞ്ഞത് കുഞ്ഞു മീനുകള് കിട്ടിയ. എന്നാലും നമ്മുടെ ഫസ്റ്റ് ഇയറിന് കിട്ടിയല്ലോ ജിസ്മോളെ അല്ലേ. ആശ്വസിക്കാം. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ മീൻപിടുത്തമെല്ലാം നമ്മൾ നിർത്തിയിട്ടോ. ഇതുണ്ടോ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഇന്ന് കിട്ടിയ മീനുകൾ പിന്നീട് ഇതിനകത്തുണ്ട്. നമുക്ക് ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ പിടിച്ച മീൻ കേട്ടോ. മീനുണ്ട്, ഒരു ഞണ്ടുണ്ട്. ഇതെന്നാ മീനാ നമ്മുടെ ചമയണ? ഫിലോപ്പി. ഇത് ഞാൻ വൃത്തിയാക്കിയാ, പക്ഷെ എനിക്ക് പേടിയാക്കാം. ഇത് പിടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പേടിയാ. പിടിക്കട്ടെ. ആ കയ്യിലൊക്കെ കൊള്ളു മുള്ളു കൊള്ളു. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതാ എനിക്ക് പേടി. ആ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം അല്ലേ. ചെറുമ്പലൊക്കെ നമ്മൾ ഞണ്ടിനെ പൊടിച്ചോണ്ടിരിക്കുക. അതെ ഇപ്പോൾ അവിടെ കുരുമുളകൊക്കെ പറിച്ചു കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാ. പറമ്പ് ഫുള്ളും നമ്മൾ നേരെ നിരങ്ങി വെളുപ്പിക്കുന്നുണ്ട്. ഇനി കാന്താരി പറിക്കാൻ വേണ്ടി പോവാ. ഇവിടുന്ന് കാന്താരിയും കൂടെ പറിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയല്ലേ സ്മോളെ. പച്ചക്കാന്താരിയും ഇത്രയും കിട്ടിയുള്ളൂ. ഇനി അപ്പുറം വെള്ളക്കാന്താരി എടുക്കും. അടിപൊളിയല്ലേ.
മീനെല്ലാം കാന്താരി മുളകും കുരുമുളകും എല്ലാം കൂടെ കൂട്ടി തേച്ച് പിടിപ്പിച്ചല്ലേ. എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലെങ്കിൽ ഈ കൂടുകയാണെങ്കിൽ കുറയ്ക്കണേ. അതെങ്ങനെ കുറയ്ക്കും? സ്റ്റൗട്ട് കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് പുറകോട്ടെടുത്ത് മാറ്റോ. ചൂടായി കാണോ ചേച്ചാ? കൈ ഒന്നാണ് ചേച്ചാ? വേണ്ട, സ്വന്തം കൈ കെട്ടിട്ട് ചൂടാ പായോ നോക്കിയാ മതി. ഫിംഗർ ചിപ്സ് എടുത്താൽ? ഫിംഗർ ചിപ്സ് മുഴുവൻ ഇടാൻ പറ്റുമോ? അല്ല, ഓരോ മാറ്റി കപ്പ കണ്ടു. നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നേ കിട്ടിയുള്ളൂ. പാത്രത്തിലേക്ക് മാറ്റാം. ഇച്ചിരി കനമുണ്ട് ചേച്ചിക്ക്. കനമുണ്ട്. ഇസ്മല ടേസ്റ്റ് നോക്കി. എങ്ങനെ ഉണ്ട് ഇസ്മല? സൂപ്പറാണോ? പൊടിഞ്ഞു പോയല്ലോ ഇസ്മല. ചെറുതായ അല്ലേ? മൊരിഞ്ഞിട്ട് ടേസ്റ്റ്. ഇതിങ്ങനെയല്ലേ നല്ല മൂത്തിട്ട് മുള്ളടക്കം തിന്നാം. നല്ല ചൂടോട്ടോ. ഇവിടെ ഇരിക്കുമ്പോ സ്പെഷ്യൽ ആയിട്ടോ നോക്കി പഠിച്ചണേ. ഏക്കി ചാഞ്ഞോരിളമാവിൻ കൊമ്പത്ത് രണ്ടല്ലേ മയില് വന്ന് ചേർത്താ തുടങ്ങിനാൻ മയിലോറ്റുവാൻ പോകണ്ടേ രാമാ കുറുപ്പച്ച മയിലോറ്റുവാൻ പോയാല് എന്തെല്ലാം കിട്ടുമട അന്തിക്ക് ചോറ്റിന് റേച്ചിയും കിട്ടുമട അന്തി വിളക്കിന് നറു നെയ്യും കിട്ടുമടാ തീറാകെട്ടും പറശിക്ക് പീലിയും കിട്ടുമടാ തെയ്തത്താൻ തെയ്തത്താനോ തീന്താ തെയ്തെയ്താ തെയ്തത്താൻ തെയ്തത്താനോ തീന്താ തെയ്തെയ്താ കാന്താരി മുളകും അല്ല കാന്താരിയല്ല കാന്താരിയല്ല നമ്മുടെ മുളക് മുളക് പൊടി ഉപ്പും ഉപ്പും അതെ ചാലിച്ചത് അതെ 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 ജിസ്മോളും അതെ കപ്പയൊക്കെ എടുത്ത് നമ്മുടെ സ്പെഷ്യൽ മീൻ ഫ്രൈ. പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് വേണ്ടേ? പ്ലേറ്റ് രണ്ട് കറി അല്ല രണ്ട് കറിയാണോ? ഞണ്ട് ഇതെന്നാ പറയാ രണ്ട് ഫ്രൈ കഴിയുക. സംഭവം ഇങ്ങനെ ഉണ്ട് നമ്മുടെ കലക്കല്ലേ? അതെ അല്ലേ? അതെ അതെ മീൻ നോക്ക ഇതിങ്ങനെ കറുമുറുവാണ്. എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല, അടിപൊളിയാ. അടിപൊളിയാ അല്ലേ? അപ്പൊ നമ്മുടെ ഞണ്ട് ഇതൊരു പിടുത്തം പിടിക്കണം. ഞാൻ പതുക്കെ വന്നാ മതിയാന്നില്ല. അവിടെ ചൂടുമ്പം ക്യാമറ കിട്ടൂല. അടിപൊളിയാ അല്ലെ? പാക്കേജ് പോലെ ആക്കുന്നുണ്ട്. മീനും കൂടെ വെക്കാം. എല്ലാം കൂടെ കപ്പ ഇങ്ങനെ എടുക്കണേ. കണ്ട തക്കാളി കൂട്ടി ഇങ്ങനെ എടുക്കണം. അമ്മേ രണ്ടു കറി. മീനില്ല? ഈ മീൻ കഴിച്ചു കഴിച്ചാ അതെ. നല്ല വിറച്ച് വലിയ കപ്പ എടുത്തിട്ടോ. ഓ ഗ്രേവി രക്ഷയില്ല കേട്ടോ. അങ്ങനെ സൂപ്പർ സാധനം. എന്തായാലും നമുക്ക് ഇവിടെ വന്നു ഇങ്ങനൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റി അല്ലേ? വലിയ ഭാഗ്യം.
ചാമേണ്ണ സംഭവം കേട്ടോ. ചാമേണ്ണ നമ്മളെ വലയെറിയാൻ പഠിപ്പിച്ചു. അല്ലേ നമ്മളെ വലയെറിയാൻ പഠിപ്പിച്ചു. വലയെറിഞ്ഞ് മീൻ പിടിച്ചു തന്നു, കുക്ക് ചെയ്ത് തന്നു, നല്ല അടിപൊളി ഫുഡാക്കി തന്നു അല്ലേ. ഞണ്ട് അതെ ഞണ്ട് കറി നോക്കട്ടെ. മീൻ ഒന്ന് ഞണ്ടും മീൻ ഒന്നും നോക്കട്ടെ ശരിയായോന്നേ. ഇസ്മോള് നോക്കി നോക്കി അപ്പൊ ഇത് തീർത്തുകൊണ്ടിരിക്കാം.